കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ഗുണനിലവാരമില്ലാത്ത 2484 ലിറ്റർ പാൽ ക്ഷീരവികസന വകുപ്പ് പിടികൂടി. പാലക്കാട്ട് മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പാൽ പിടികൂടിയത്. അറ്റ്മോസ്റ്റ് ഫാം ഫ്രഷ് മിൽക്ക് എന്ന കമ്പനിയുടെ പാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറി. തമിഴ്നാട്ടിലെ ദിണ്ടുകലിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പാലാണ് പിടികൂടിയത്. നൂറുകണക്കിന് പാക്കറ്റുകളിലായി കണ്ടെയ്നറിൽ കൊണ്ടുവരികയായിരുന്ന പാൽ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇതിനു മുൻപ് ഓണത്തിനോടനുബന്ധിച്ചാണ് വൻതോതിൽ ഗുണനിലവാരമില്ലാത്ത പാൽ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ നിന്നും പിടികൂടിയത്. ഗുണനിലവാരമില്ലാത്ത പാലുമായി എത്തുന്ന പല വാഹനങ്ങളും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിൽ മീനാക്ഷിപുരത്ത് മാത്രമാണ് ക്ഷീരവികസന വകുപ്പിന് ചെക്ക് പോസ്റ്റ് ഉള്ളത്. വാളയാർ, ഗോപാലപുരം, ഗോവിന്ദാപുരം ഉൾപ്പെടെയുള്ള മറ്റ് ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് വരുന്ന പാലിൻ്റെ ഗുണനിലവാര പരിശോധന നടത്താൻ നിലവിൽ സംവിധാനങ്ങളില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.